അഡ്വക്കറ്റ് ജെയ്മോൻ ആൻഡ്രൂസ് ഇന്നത്തെ ഈ കോടതിയുടെ സമീപനത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ആർക്ക് ഏത് തരത്തിലുള്ള സന്ദേശം നൽകുകയാണ് സുപ്രീം കോടതി ഇത്ര വലിയ സാവകാശം ഈ വിഷയത്തിൽ വ്യവസ്ഥ ചെയ്തതിലൂടെ സി വേണു നമ്മൾ ഇക്കാര്യത്തിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി വളരെ അടിയന്തര പ്രാധാന്യമായ ഏറ്റവും മുന്നിൽ ഇമ്മീഡിയറ്റ്ലി എന്തെങ്കിലും സംഭവിച്ചു പോകുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു റിപ്പറ്റീഷനിൽ അടിയന്തരമായി ഒരു സ്റ്റേ നൽകുക അതായത് ആ ഒരു സാഹചര്യം നമുക്ക് വേണ്ടി വേണമെങ്കിൽ പറയാം ഇപ്പോഴില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ ശ്രീ രാജീവ് ധവാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് വേണു പറഞ്ഞതും അതുപോലെ തന്നെ ഉള്ള ഒരു ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല അത് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ ഒരു സാധ്യതയില്ലാത്തൊരു സാഹചര്യമുണ്ട് ഇമ്മീഡിയറ്റ്ലി ഈ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ഈ ബില്ലിനെ എതിർക്കുന്നവർ ഈ ബില്ലിനെ എതിർക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ ബില്ലിനെ എതിർക്കുന്നത് ഈ ബില്ലിൻ്റെ ഉള്ളിൽ പല ഹിഡൻ അജണ്ടകളും ഉണ്ടെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് കാരണം ആസാം പൗരത്വ രജിസ്റ്ററിലെ പത്തൊമ്പത് ലക്ഷം ആളുകളിൽ വന്ന ആരൊക്കെയാണ് വന്നതെന്നും എങ്ങനെയാണ് വന്നതെന്നും അത് പിന്നീട് ചലഞ്ച് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിന് തൽക്കാലം മരവിപ്പിച്ച് നിർത്തിയതാണെങ്കിലും അൾട്ടിമേറ്റായിട്ടുള്ള അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പൗരത്വ ഇത്തിൽ വരുന്ന ആളുകളെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്ന് വിചാരിക്കുന്ന ഗവണ്മെന്റിന് താല്പര്യമില്ലാത്ത എന്ന് വിചാരിക്കുന്ന ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള നടപടിക്രമം ആ നടപടിക്രമങ്ങൾ നടക്കുന്നതിന് കുറച്ച് സമയമെടുക്കും ആ സമ ഇനി അങ്ങനെ ഈ ബില്ല് പാസ്സായി ഈ ബില്ല് നമുക്ക് പൗരത്വ രജിസ്റ്ററുമായി കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് ഈ ബില്ലിൻ്റെ ഏറ്റവും വലിയ അപകടം മനസ്സിലാകുന്നത് ആ അപകടം മനസ്സിലാക്കി അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എടുക്കാനായിട്ട് നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ ഗവൺമെൻറ് സാധിച്ചോന്നു വരില്ല അതിനൊരു ഒരു മിനിമം സമയമെടുക്കും ആ സമയമെടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പതിനൊന്നേകാൽ മണിക്ക് ഇത് പരിഗണിച്ച വേളയിൽ സ്റ്റേ ചെയ്തില്ലെങ്കിലും ഒരു ബാലൻസ് ഓഫ് കൺവീനിയൻസ് നിലനിൽക്കുന്നു അതായത് ഒരു ഒരു ബാലൻസ് നിലനിൽക്കുന്നു ഗവൺമെൻറ്റിന് പറയാനുള്ളതും ഇതിനെ എതിർക്കുന്ന അറുപത് റെഗ് പെറ്റീഷൻ ചരിത്രമാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അറുപത് റിഗ് പെറ്റീഷനുകളും ഇപ്പോൾ നിലവിൽ ഇനിയും കുറേ റെഗ് പെറ്റീഷനുകൾ രജിസ്ട്രിയിൽ പെൻഡിംഗ് ആണ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് വരാതെ ആ ഇതെല്ലാം കൂടി ചേർത്ത് കൊണ്ട് വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിക്ക് സാധ്യമാകുന്ന ഏറ്റവും അടുത്ത തീയതിയായ ജനുവരി ഇരുപത്തിരണ്ടിലേക്ക് വെച്ചിരിക്കുകയാണ് കാരണം അത് വളരെ വ്യക്തമായ ഒരു സംഗതി എന്ന് പറയുന്നത് ജനുവരി ഉള്ളിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ബില്ലിൻ്റെ അനന്തര ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്താനുള്ളൊരു സാഹചര്യമില്ല സാഹചര്യമില്ല പക്ഷേ ജനങ്ങൾ പ്രക്ഷോ അപ്പം നിങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കരുത് കാരണം ആളുകൾ എന്തിനാണ് ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്നത് ആളുകൾ പ്രക്ഷോഭം നടത്തുന്നത് ഇത്തരം നടപടികൾ ഇത്തരം നീക്കങ്ങൾക്കെതിരായിട്ടാണ് അതിന് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല പക്ഷേ നിയമം പറയുമ്പോൾ നാളെ ഇന്ന് സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിലും സുപ്രീം കോടതി തോന്നുന്നത് ഇന്ന് ഇത് സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിലും നാളെ മറ്റന്നാൾ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ സുപ്രീം കോടതി അവധിയിൽ പോകുന്ന ഈ പതിനെട്ട് പത്തൊമ്പതാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പോലും ഒരു കൃത്യമായ ഒരു അപകടം ഇതിനെക്കുറിച്ച് സംഭവിച്ചു നടക്കാൻ പോകുന്നില്ല അതിനൊരു സമയമെടുക്കും ഒരു പ്രൊസീജിയർ കുറച്ച് സമയം എടുക്കും ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു ഒരുത്തൻ ഒരാൾ അപ്ലൈ ചെയ്തു അയാളെ റിജക്റ്റ് ചെയ്ത് വരണമെങ്കിൽ അല്ലേ ഒരു ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളെ പൗരത്വത്തിൻ്റെ പേരിൽ പുറത്താക്കണമെങ്കിൽ അതിനൊരു ചെറിയ പ്രൊസീജിയർ കാലതാമസം എടുക്കും അങ്ങനെ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യയുടെ സുപ്രീം കോടതിയിലും വ്യക്തമായ വിശ്വാസമുള്ള ഞാൻ ഒരു ഒരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഈ ദിവസങ്ങൾ ജനുവരി ഇരുപത്തിരണ്ടിനകം റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്താൽ സുപ്രീം കോടതി താൽക്കാലത്തേക്ക് ആ നടപടിക്രമങ്ങൾ അത് അത് നിർബന്ധമായും അതിനെ തടയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സർ പക്ഷേ സാർ അങ്ങേക്ക് കേൾക്കാമല്ലോ അല്ലെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനെ തടസ്സപ്പെടുത്തുന്നില്ല സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിലപാട് സർ സർ ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെ നടപടി അവരെ തടസ്സപ്പെടുത്തുന്നില്ല ഈ സ ഒരു കാര്യം അത് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ വേണ്ടി സുപ്രീം കോടതി സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം ഈ ബില്ലുമായി പ്രൊസീഡ് ചെയ്യുന്നതിൽ ഗവൺമെന്റിന് തർക്കമില്ലാ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനകത്ത് അവർക്ക് പ്രൊസീഡ് ചെയ്യാം ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ജനങ്ങൾ ജനങ്ങൾക്കതിൻ്റെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തുന്നില്ല പക്ഷേ സുപ്രീം സുപ്രീ ഏറ്റവും കാരണം ആ സത്വങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഘട്ട ഘട്ടത്തിലാണ് ജനങ്ങളെ പ്രതിഷേധി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസരം ഈ ജന ഇരുപത്തിരണ്ട് ഇന്ന് ഈ ഇരുവ മുപ്പത്തിനാല് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധ്യം സുപ്രീം കോടതിക്കുണ്ട് ഹാജരായ അഭിഭാഷകർക്കുമുണ്ട് ആ അതുകൊണ്ടാണ് ശ്രീ രാജീവ് ധവാൻ തന്നെ ഒരു ആ സൂചിപ്പിച്ചിട്ടുള്ളത് ഇമ്മീഡിയറ്റായി സ്റ്റേ ചെയ്ത് ചെയ്യുന്ന എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിക്കും എത്ര എത്ര നിയമങ്ങൾ നിയമങ്ങൾ സുപ്രീം കോടതി സംശയം വേണ്ടിപ്പോ ശരി സർക്കാർ സാവകാശം എടുക്കുന്നതിന്റെ സൂചനയായിരിക്കാം രാജീവ് ധവാൻ നൽകുന്നത് ഇതൊക്കെ വാദത്തിന് അംഗീകരിക്കാം അതിവേഗം ഇത് നടപ്പാക്കില്ല പക്ഷെ നടപ്പാക്കുമെന്ന സാധ്യത നൽകുന്ന ഭയമാണ് സാർ രാഷ്ട്രീയം നിയമം പ്രവർത്തിക്കുന്നില്ല പക്ഷെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു നിയമത്തെക്കാൾ ശക്തമായി രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു അതിൻ്റെ അല്ല അതിൻ്റെ ആഘാതം ഭയങ്കരമാണ് ഞാൻ എൻ്റെ ചോദ്യം പൂർത്തിയാക്കട്ടെ അപ്പോൾ അതെന്തുകൊണ്ട് കോടതി കാണുന്നില്ല ചില കാര്യങ്ങൾ കോടതി കാണുന്നുണ്ടല്ലോ ശബരിമലയുടെ കാര്യം വന്നപ്പോൾ സാർ ശബരിമലയുടെ കാര്യം വന്നപ്പോൾ കോടതി പറഞ്ഞ എന്താണ് സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ് രാജ്യത്ത് നിങ്ങൾക്ക് പോകാം ഞങ്ങൾ തടയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് എല്ലാ പരിരക്ഷയും നൽകുകയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഉത്തരവ് അങ്ങനെ തന്നെ പ്രാബല്യത്തിലുണ്ട് എന്ന രൂപത്തിലോ ഉള്ള ഒരു ഉത്തരവ് ഞങ്ങൾ പുറപ്പെടുവിക്കില്ല ഞങ്ങളുടെ വിവേചനാധികാരം ഉപയോഗിച്ച് അപ്പോൾ കേരളം പോലെ ഒരു ചെറിയ സ്ഥലം ശബരിമല പോലെ ഇപ്പോൾ കെട്ടണഞ്ഞു പോയിരിക്കുന്ന ഒരു വിഷയം ആ കാര്യത്തിൽ നമ്മൾക്ക് ഒരു സെക്കൻഡ് സാർ ആ കാര്യത്തിൽ കാട്ടുന്ന ജാഗ്രതയെ ഒരു മാർജിൻ കൊടുത്ത് അംഗീകരിച്ചാൽ അതാണോ ഈ വിഷയത്തിൽ രാജ്യത്തിൻ്റെ നില അപ്പോ ശബരിമലയുടെ കാര്യത്തിൽ കാട്ടുന്ന അതേ നിസംഗത കാട്ടാൻ കഴിയുന്ന ഒരു വിഷയമാണോ സാർ ഇത് വേണു ഞാൻ സുപ്രീം കോടതി ചെയ്യുന്ന ഒരു പ്രവൃത്തി ശരിയാണ് എന്ന് ഇല്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഉന്നയിച്ചത് അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞൊരു മൂന്ന് ചീഫ് ജസ്റ്റിസുമാരുടെ സമീപനം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു മൂ ഏറ്റവും അടുത്ത കാലത്തുണ്ടായ മൂന്ന് ചീഫ് ജസ്റ്റിസുമാരുടെ സമീപനം എടുത്തു കഴിഞ്ഞാൽ അവരുടെ സമീപനത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായി കാണുന്നു കാണുന്നുള്ളെന്നുള്ള കാര്യത്തിൽ യാതൊരു സർക്കൂ ഇല്ലല്ലോ നമുക്കൊന്നും തർക്ക തർക്കിക്കേണ്ട കാര്യമില്ല ഒരുപക്ഷേ രാജ്യത്ത് നിരവധി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആൾക്കാർ എക്സസീവ് പോലീസ് ഫോഴ്സിന് ഇടയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രീം കോടതിയിൽ ഒരു റിട്ട് വന്നപ്പോൾ ആ റിട്ടിന് ആ റിട്ടിൽ ഒരു പോസിറ്റീവും ഓർഡറും പ്രഖ്യാപി പ്രഖ്യാപിക്കുക അത് തികച്ചും സാങ്കേതികമായ കാരണം പറഞ്ഞുകൊണ്ടാണ് ബഹുമാന്യനായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് അതിലൊരു ഒരു ഡയറക്ഷൻ ആകെ ആശയ്ക്ക് വക നൽകുന്ന ഒരു ഡയറക്ഷൻ ഉള്ളത് ചീഫ് ജസ്റ്റിസുമാർ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കും സംസ്ഥാന ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാർ എന്ന് പറയുന്നു അതേസമയം ഒരു ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു ഭരണഘടനാ ബെഞ്ച് ഒരേപോലെ ഐക്യകണ്ഠ്യേന ഈ കേസിൻ്റെ റിവ്യൂ ഹർജിയിൽ യാതൊരു സ്റ്റേയും ഉണ്ടാകില്ല എന്ന് പോസിറ്റീവായി പ്രഖ്യാപിച്ചിട്ട് പോലും അത് കണക്കാക്കാതെ ചീഫ് ജസ്റ്റിസ് ഈ കേസിലൊരു ഉത്തരവ് ഉത്തരവ് പുറപ്പെടുവിച്ചു എന്ന് പറയാൻ പറ്റില്ല ഉത്തരവ് പുറപ്പെടുവിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ മറ്റ് വേറൊരു കേസിലുണ്ടായി ശരി ശരി ആ സാഹചര്യങ്ങളുടെ എല്ലാം മുന്നിൽ നിന്ന് പിന്നിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ചീഫ് ജസ്റ്റിസിന് ഈ ഇത്തരം തന്നെ ഭരണഘടനാപരമായ പ്രശ്നങ്ങളിൽ അല്ല ഞാനൊരു ഞാനൊരു കാര്യം ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിക്കാം ഒരു കാര്യം കാര്യങ്ങൾ ഈ ശബരിമല പ്രശ്നം പിന്നീട് എന്തായാലും ഈ പ്രശ്നം ഒരു ഭരണഘടനാ ബെഞ്ചാണ് അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ